Hi friends, welcome to Cooking at Mayflower. എൻ്റെ വീഡിയോസ് എല്ലാം കാണുകയും കമൻറ്റും ലൈക്കും ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വ്യൂവേഴ്സിനും പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പുട്ടാണ്. ഇപ്പോൾ ചക്കയെല്ലാം ധാരാളം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ഞാനൊരു അടിപൊളി ചക്കപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: പഴുത്ത ചക്കച്ചുള കുരുവെല്ലാം കളഞ്ഞെടുത്തത്. ചക്കപ്പുട്ട് ഉണ്ടാക്കാൻ എപ്പോഴും വരിക്ക ചക്കയാണ് നല്ലത്. ഈ കുഴഞ്ഞു പോകുന്ന ചക്കയാണെങ്കിൽ പുട്ട് പണയെന്നൊക്കെ വിട്ടു പോരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വരിക്ക ചക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചക്കച്ചുള ഒരു ചോപ്പിംഗ് ബോളിൽ വെച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി വേണ്ടത് അരിപ്പൊടി. ഞാനിവിടെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പാക്കറ്റ് പുട്ടുപൊടിയാണ് പുട്ടുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് മിക്സിയിൽ പൊടിച്ച് വറുത്തെടുത്ത പൊടി കൊണ്ടും പുട്ടുണ്ടാക്കാം. തേങ്ങാപ്പീര, ഉപ്പുപൊടി, ആവശ്യത്തിന് വെള്ളം, അരിപ്പൊടി നമുക്ക് ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിക്കണം. പുട്ടിന് പൊടി നനക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം ഇങ്ങനെ കുഴക്കാനായിട്ട്. ഇപ്പോൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ചില ബ്രാൻഡ് പൊടികളുടെ പാക്കറ്റിൽ എന്തോരം വെള്ളം നമ്മൾ ചേർക്കണമെന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒട്ടും കുക്ക് ചെയ്യാൻ അറിയാത്തവർ ആ അളവ് നോക്കി വെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ പുട്ടുപൊടി ഈ കാണുന്നത് പോലെ നല്ല പാകത്തിന് നനച്ചെടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ടൊന്ന് പൊത്തി ഒരു 20 മിനിറ്റ് മാറ്റി വെക്കണം. ഇപ്പോൾ പുട്ടുപൊടി നനച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പുട്ടുണ്ടാക്കാനായി പുട്ട് മേക്കർ എടുക്കാം. ഇതിൽ ഇതുപോലുള്ള ദ്വാരങ്ങളുള്ള ഒരു ഡിസ്ക് ഉണ്ടാവും. ഇത് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത് ഒട്ടും കുക്കിംഗ് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ്. ഡിസ്ക് വെച്ചതിന് ശേഷം പുട്ട് മേക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പിരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ചക്ക അരിഞ്ഞത് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തേക്ക് 2 ടേബിൾ സ്പൂൺ പുട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. അതിനു മുകളിൽ വീണ്ടും തേങ്ങാപ്പിരിയും ചക്ക അരിഞ്ഞതും വീണ്ടും പുട്ട് മിക്സും ഇട്ട് കുറച്ച് തേങ്ങാപ്പിരി ഏറ്റവും മുകളിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുട്ട് മേക്കർ നിറച്ച് കുത്തി നിറച്ചിടരുത്. ഈ ചക്ക വെന്ത് വരുമ്പോഴത്തേക്കും പുട്ട് പൊങ്ങി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിട്ട് കഴിഞ്ഞ് നമുക്ക് മൂടി വെക്കാം. നമുക്ക് വേറൊരു വിധത്തിലും പുട്ടുണ്ടാക്കാം. മൊത്തം ചക്ക അരിഞ്ഞത് ഈ പുട്ട് മിക്സിലിട്ട് മിക്സ് ചെയ്തും പുട്ടുണ്ടാക്കി എടുക്കാം. ഇനി ഇതുപോലുള്ള ഒരു പ്രഷർ കുക്കറിൽ ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ട് മേക്കർ ഇതിൻ്റെ മേലിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങാം. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ആവി വന്നു തുടങ്ങും. ആവി വന്നതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. ചക്ക ഉള്ളതുകൊണ്ട് അത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അത്രയും സമയം നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പുട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ വളരെ രുചികരവും ഹെൽത്തിയുമായ ചക്കപ്പുട്ട് റെഡിയായിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ പുട്ടുണ്ടാക്കിയെടുക്കുക. ഈ വീഡിയോ കണ്ട് പുട്ടുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.